നരഹത്യ, നരഭോജനം, സമ്പൽ സമൃദ്ധി. ഈ ഷാഫിയും ലൈലയും ഭഗവത് സിംഗും ഒക്കെ ഇതിൻ്റെ ഇതിലെ പുറകിലുള്ള ബാക്കിയുള്ള കുറ്റവാളികളൊക്കെ ഇനിയിപ്പോൾ നടത്താൻ പോകും. കുറച്ച് ദിവസം നമ്മുടെ ന്യൂസും ചാനലും ഒക്കെ ഇതിനെ എടുത്ത് ആറാടും, എന്നിട്ടോ ജയിലിലിടും. ഒരിക്കലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ ജയിലിലിട്ട് അവർക്ക് ശിക്ഷ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ജയിലിലിടും. അവർക്ക് നന്നായിട്ട് തിന്നാൻ കൊടുക്കും. മരിക്കുന്നവരെ ഒരു പ്രശ്നവുമില്ല, ഒരു ബുദ്ധിമുട്ടും അറിയാതെ ഗവൺമെൻറ്റിൻ്റെ ചിലവിൽ തിന്ന് കൊടുത്ത് അങ്ങനെ ജയിലിൽ കിടക്കും. ഇതാണ് ഇനിയിപ്പോൾ സംഭവിക്കാൻ പോണത്. നഷ്ടപ്പെട്ടത് പത്മയ്ക്കും റോസിക്കും മാത്രമാണ്, അവരുടെ ജീവിതമാണ്. അവരൊരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവും അന്നന്ന്, അവർ എന്താ പറയുക, അന്നന്ന് കണ്ടെത്തുന്ന ജീവിതമാർഗം, അതിലൂടെ അവർ ജീവിച്ചു പോകുന്ന രണ്ട് വ്യക്തികൾ. അപ്പോൾ അവർക്ക് സംഭവിച്ച ഈ ഒരു കാര്യം ആർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി നമ്മുടെ ഈ ലോകത്ത് ഇപ്പം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമൂഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരാളെ വിശ്വസിച്ച് ഒരാളെ കൂടെ പോകാൻ നിൽക്കണ്ട, ഒരാൾ പറയുന്നത് കേൾക്കാൻ നിൽക്കണ്ട, വളരെ വ്യക്തതയും ഒന്നും ഒരു ഇതും ഒരു അഭിപ്രായം മറ്റൊരാളോട് ചോദിക്കാതെ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കുക, ഇതൊക്കെ നമ്മളെ ഇനിയിപ്പോൾ അബദ്ധങ്ങളിലേക്ക് കൊണ്ട് എത്തിക്കും എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു കാലം നമ്മളെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു കാര്യം നമ്മൾ സംസാരിക്കുക അല്ലെങ്കിൽ ഉപദേശങ്ങൾ തേടുക, ഇതൊക്കെ നല്ലതാണ്. നമ്മൾ ഒറ്റയ്ക്ക് തീരുമാനം ഒരിക്കലും എടുക്കരുതെന്നും ഒറ്റയ്ക്ക് ഒരു തീരുമാനം കൊണ്ട് പെട്ടെന്ന് തോന്നുന്ന ഒരു ബുദ്ധിക്ക് ഒന്നും ചെയ്യരുതെന്നും ഒക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വിശ്വാസം, അത് നല്ലതാണ്. ഞാനും ഈശ്വരൻ ദൈവത്തിൽ നന്നായിട്ട് വിശ്വസിക്കുന്ന ആളാണ്. പക്ഷേ ഞാൻ പറയട്ടെ, എൻ്റെ ഭക്തി എൻ്റെ മനസ്സിലാണ്. ഞാൻ എപ്പോഴെങ്കിലും അമ്പലത്തിൽ പോകും, പ്രാർത്ഥിക്കും, അവിടെ പോയിട്ട് വഴിപാടുകളൊക്കെ കഴിച്ച് പ്രാർത്ഥിക്കും. എപ്പോഴെങ്കിലും സ്ഥിരമായിട്ടൊന്നും ഞാൻ പോകാറില്ല. പക്ഷേ എനിക്ക് ഈശ്വരനിൽ നല്ല വിശ്വാസമുണ്ട്. ഈ ഒരു വിശ്വാസം പക്ഷേ ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഫോൾട്ട്, എന്തെങ്കിലും പാളിച്ചൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ദൈവത്തിന് കുറ്റം പറയാൻ നിൽക്കാറില്ല. കാരണം ആ ഫോൾട്ട് വരുന്നത് എൻ്റെ പ്രശ്നം കൊണ്ടാണ്, എൻ്റെ ഒരു ശ്രദ്ധക്കുറവോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ആ ഒരു ഫോൾട്ടിൻ്റെ കാരണം. അപ്പോൾ എന്തായാലും നമ്മൾ നന്നായിട്ട് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ. നമ്മൾ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്യാം, നമുക്ക് വേണം നേടിയെടുക്കണം അല്ലെങ്കിൽ ചെയ്യണം, നമുക്ക് വലിയ പൈസക്കാരാവണം, സമ്പന്നരാവണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അധ്വാനിച്ചാൽ തന്നെ നമുക്ക് പൈസക്കാരനാവാൻ പറ്റില്ല. നമ്മൾ ഓരോ കാര്യത്തിലും ഓരോ ന്യൂസും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, സമ്പന്നരാവാൻ ശ്രമിക്കുന്നവരാണ് മൊത്തം ഈ ലാസ്റ്റ് പിടിയിലാവുന്നവരും ജയിലിൽ അടയ്ക്കപ്പെടുന്നവരും ഒക്കെ. അപ്പം സമ്പന്നരാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ. എന്ത് എങ്ങനെയുള്ള നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ജീവിതത്തിൽ ആ റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും. അപ്പം നിങ്ങൾ ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വിശ്വസിക്കാതിരിക്കുക. വിശ്വാസം നല്ലതാണ്, ദൈവത്തിൽ വിശ്വസിക്കുക, അതൊക്കെ നല്ലതാണ്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നിൽക്കാതിരിക്കുക. ഒരുപാട് പൈസ ചിലവാക്കി കൈക്കൂലി കൊടുത്തിട്ട് വേണ്ട ദൈവത്തിൻ്റെ അടുത്തൊന്നും നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഈശ്വരനെ കൈക്കൂലി കൊടുത്തിട്ട് അല്ല നമുക്ക് ഓരോ കാര്യങ്ങൾ കിട്ടേണ്ടത്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ദൈവത്തിനെ പ്രീതിപ്പെടുത്തിയിട്ട് നമുക്ക് കിട്ടുന്നതൊന്നും കിട്ടണ്ട എന്ന് തന്നെ തീരുമാനിക്കുക. ദൈവത്തിന് ഞാൻ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഒരു രൂപ രണ്ട് രൂപ ഒക്കെയാണ് ഇടുള്ളൂ. വലിയ പൈസയൊന്നും ഞാൻ ഇടാറില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡ് നാട്ടിലൊക്കെ വരുന്ന സമയത്തായാലും ഒക്കെ നമുക്ക് ഒരു 10-20 എനിക്ക് ഇടുമ്പോൾ സങ്കടം. സത്യം പറഞ്ഞാൽ അത്രയും പൈസ കൊണ്ടിടുമ്പോൾ എനിക്ക് സങ്കടം, അത് തക്കാലം ഉണ്ടാവുന്നതാണ്. ദൈവം അതിർത്തിട്ട് വേറെ ഒന്നും കാട്ടണമൊന്നുമില്ല. അല്ലാതെ നമ്മൾ 10 രൂപ എടുത്തിട്ട് ദൈവം അവൾ 10 രൂപ ഇട്ടതാണല്ലോ, അല്ലെങ്കിൽ 100 രൂപ ഇട്ടതാണ്, അല്ലെങ്കിൽ 1000 ഇട്ടതാണല്ലോ, അല്ലെങ്കിൽ സ്വർണം തന്നതാണല്ലോ, ഇങ്ങനെ വിചാരിച്ച ദൈവം നമുക്കൊന്നും തരാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് ജീവിക്കുക, നമ്മുടെ വിശ്വാസം നമ്മൾ രക്ഷിക്കും, അത് ഉറപ്പാണ്. പക്ഷേ ആ വിശ്വാസത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്നും ചെയ്യാണ്ടിരിക്കാം. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ നാട് ഇങ്ങനെ തന്നെ പോകും. എന്ത് പറഞ്ഞാലും നമ്മുടെ നാട് ഇങ്ങനെയൊക്കെ തന്നെ പോകും. നമ്മുടെ മക്കളൊക്കെ വലുതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും നന്നായിട്ട് പേടിയുണ്ട്. നമ്മുടെ മക്കളൊക്കെ പുറത്തേക്ക് ഇറങ്ങാനുള്ളവരാണ്. എൻ്റെ മോനിപ്പോൾ 7 വയസ്സാവും. ഒരു 10-15 വയസ്സ് വരെ എനിക്ക് പിടിച്ചാൽ കിട്ടുമായിരിക്കും, അറിയില്ല, കാലങ്ങൾ പോകാണ്. ചിലപ്പോൾ അതിന് മുന്നേ തന്നെ അവനെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലൊക്കെ ആവും. മീൻസ് അവരൊക്കെ പുറത്തിറങ്ങുന്ന കുട്ടികളാണ്. നമുക്ക് എത്ര വെച്ചിട്ട് അവരെ പിടിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനേ നമുക്ക് പറ്റുള്ളൂ. പുറത്തിറങ്ങിയാൽ അവരുടെ കമ്പനി എങ്ങനെയാണോ, അവരെങ്ങോട്ടൊക്കെ പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് GPS ഒന്നും കടിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് അപ്പം നമ്മൾ പരമാവധി സ്നേഹം കൊടുത്ത് നന്നായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നമ്മൾ തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം മക്കളുമായിട്ട്. അപ്പോൾ അതൊരു ഒരു കാര്യമാണ്. നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ നമുക്ക് അവരെന്നും അവരുടെ കാര്യങ്ങൾ എന്തൊക്കെ സംഭവിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കുക, ചോദിച്ചറിയുക, ഇതൊക്കെ ചെയ്യുക. പിന്നെ അവരെ ലേറ്റായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനുള്ള അനുവാദം കൊടുക്കാതിരിക്കുക. ശക്തമായിട്ട് തന്നെ അതിന് ഇനിയിപ്പോൾ നമ്മളോട് സമ്മതിക്കുന്നില്ല, അവർ നമ്മൾ പറഞ്ഞാൽ കേട്ടില്ല എന്നെങ്കിൽ ശക്തമായിട്ട് തന്നെ അതിന് ഉടനടി തന്നെ ഒരു പരിഹാരം കണ്ടിട്ട് ഇങ്ങനത്തെ പ്രതികളൊക്കെ നിങ്ങൾ അടച്ച് തീറ്റി പോറ്റുന്ന ഗവൺമെൻറ്റിനോട് എനിക്ക് പറയാനുള്ളത്, ഉടനടി എല്ലാവരും കാണിക്കുക തന്നെ ലൈവായിട്ട് തന്നെ ഇവർക്കുള്ള ശിക്ഷാരീതികൾ ഉടനടി ഇതാക്കുക. ഈ ഇരകളെ ഇവരെങ്ങനെയാണോ കൊന്നത് അങ്ങനെ തന്നെ എത്ര പേര് ഇവിടുത്തിൽ പ്രതികളുണ്ടോ അവരൊക്കെ ലൈവായിട്ട് പുറത്ത് വെച്ചിട്ട് തന്നെ ഇങ്ങനെ തന്നെ ഇഞ്ചിഞ്ചായിട്ട് കൊന്നു കൊടുക്കണം എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ചെറിയ ഒരു വീട്ടമ്മ അല്ലെങ്കിൽ എന്താ പറയുക, കുട്ടിയുടെ അമ്മ എന്നുള്ള രീതിക്ക് ഞാൻ പറഞ്ഞതാണ്. കാരണം പേടിയുണ്ട്, നന്നായിട്ട് പേടിയുണ്ട്. ഇന്നത്തെ സമൂഹത്തിൻ്റെ അവസ്ഥയും പോക്കൊക്കെ കണ്ടിട്ട് ഭയങ്കര പേടിയുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ വീഡിയോ സംഭവം ഒരു അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ഇടുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.